വാഹന നിർമ്മാതാക്കളായ കിയ മോട്ടോഴ്സ് ഇന്ത്യൻ വിപണിയിലേക്ക് വരികയാണ്. മൂന്ന് വാഹനങ്ങൾ ഒന്നൊന്നിന് മെച്ചമായിട്ടുള്ള മൂന്ന് വാഹനങ്ങൾ ഇറക്കി വിപണിയിൽ അവർ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി. അവർ ആ ഒരു എസ് യു വി ഇറക്കി എസ് യു വി പാരമ്പര്യത്തിൽ നിന്ന് അവർ എം ബി വിയിലേക്കും കൂടെ ചുവട് വെക്കുകയാണ്. അതാണ് ഇന്ന് നമ്മൾ ഓട്ടോ ഡ്രൈവിൽ കൊണ്ടുവരാൻ പോകുന്ന വണ്ടി എം പി വി. തുടക്കം തന്നെ പറഞ്ഞു തുടങ്ങേണ്ടത് ഡിസൈൻ്റെ കാര്യത്തിലാണ്. അതായത് ഇതുവരെ കിയ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ഡിസൈനുമായിട്ടാണ് അകത്തായാലും പുറത്തായാലും ഉള്ളത് കാരൻസിന് വരുന്നത്. ഇത്ര നാള് കിയയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയുന്നത് ടൈഗർ നോസ് ഗ്രില്ലാണ്. പക്ഷേ ഇത് ടൈഗർ നോസ് ഫേസ് ആണ്. അതാണ് ഈ വാഹനത്തിന്റെ പ്രധാന ഗ്രില്ല് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പോവുകയും ചെയ്തു. അതായത് മുൻഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ഗ്രില്ലില്ല, ഗ്രില്ലെന്ന കൺസെപ്റ്റ് ഇല്ല. ഇതിപ്പോൾ നമ്മൾ മറ്റ് വണ്ടി ഇപ്പോൾ ഇപ്പോൾ പുതിയ ജനറേഷൻ വണ്ടികളിൽ വരുന്ന ഒരു ഇലക്ട്രിക് വണ്ടികളിൽ വരുന്ന രീതിയിൽ ഒരു ഫ്ലാറ്റ് ഗ്രില്ലാണ്, റേഡിയേറ്റർ ഗ്രില്ലായിട്ട് ഉപയോഗിച്ചത്, അടഞ്ഞ ഗ്രില്ല്. അതായത് പ്ലെയിൻ ആണ്, പിയാനോ ബ്ലാക്ക് വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഒരു ക്രോമിൻ ലൈനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്കിൻ്റെ ഒരു ഇതാണ് വരുന്നത്. പിന്നീട് താഴത്തെ ഈ ടൈഗർ നോസ് എന്ന് പറഞ്ഞ ഗ്രില്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് താഴത്താണ്. ടൈഗർ നോസ് ഫേസ്, ഫേസ് എയർ ഡാമും ആ സാധനങ്ങളെല്ലാം അവർ ആ ഒരു കിയ സിഗ്നേച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവന്നതായതുകൊണ്ട് ഇന്ത്യയിൽ വരുന്ന വാഹനങ്ങളിലൊക്കെ അത് ഉണ്ടാവും എന്ന് പറയണം. അപ്പോൾ എവിടെയെങ്കിലും അത് ഉൾക്കൊള്ളിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശമാണ്. അതുകൊണ്ട് ആ താഴത്തായിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കുമ്പോൾ നമുക്കൊരു ഇലക്ട്രിക് വാഹനത്തിന്റെ ഫീൽ ആണ് ശരിക്കും തോന്നുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഡി ആർ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു പ്രത്യേക ചിഹ്നങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് സോണറ്റിനും ഏതാണ്ട് ഏതാണ്ട് ഇത് സമാനമായിട്ടുള്ള ഒരു ഡി ആർ എൽ ആണ്. ഹെഡ്ലൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൽ ഇ ഡി ആണ് പൂർണ്ണമായിട്ട് എൽ ഇ ഡി. അത് 3/6 എൽ ഇ ഡി ആയിട്ടെല്ലാം പണി കൊടുത്തത്. അതിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും സ്ലീക്ക് ആയിട്ടുള്ള വളരെ എന്താ പറയുക മെലിഞ്ഞ ഡിസൈനിലുള്ള ഒരു ഹെഡ് ലാമ്പ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ആ മറ്റേ താഴത്ത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ഡോമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എയർ വെൻ്റിൽ ഇതിൽ വരുന്നത് ഒരു ഗ്രില്ലിന്റെ ശരിക്കും മറ്റൊരു ഫേസ് രൂപമായിട്ടാണ് താഴത്തേക്ക് വന്നത്. അതിലൊരു ക്രോമിയം ബോർഡറും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് ആ ഏരിയ സ്റ്റൈലിഷ് ആയി. ആ ക്രോമിയം ബോർഡറാണ് നമുക്ക് ടൈഗർ നോസ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ കിയയുടെ മാറി വന്ന ലോഗോ, അതാണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ എല്ലാ വാഹനങ്ങളിലും കിയയുടെ പുതിയ ലോഗോ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ബോണറ്റാണ്. സാധാരണ വാഹനങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ബോണറ്റിൽ ലൈനുകൾ കൊടുക്കുക, പവർ ലൈനുകൾ കൊടുത്താലേ ബൾജുകൾ കൊടുത്തിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒഴുകി ഇറങ്ങുന്ന ഒരു ബോണറ്റ് നമ്മൾ പറയത്തില്ല. ആ ഒരു ഡിസൈനിലുള്ളൊരു ബോണറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അജീതിന് വശത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ വണ്ടീൻ്റെ ശരിക്കും പറഞ്ഞ വലിപ്പം കാണുന്നത് സൈഡിൽ നിന്നാണ്. കാരണം ആ നീളം വീതി മുക്കപ്പാടെ കാണുമ്പോൾ ഒരു തോന്നൽ ഈ സൈഡിൽ നിന്നാണ് വരുന്നത്. അതായത് 16-inch ഡ്യുവൽ അലോയ് വീലാണ്, ഡ്യുവൽ ടോൺ അലോയ് വീലാണ്. പിന്നെ സൈഡിൽ ഞാൻ ഇതിൽ നമ്മളിപ്പോൾ ആദ്യം തൊട്ട് പറയുന്ന സംഭവം തന്നെ വശങ്ങളിലൊന്നും ഈ മുൻഭാഗത്തും പിൻഭാഗത്തും ഉള്ള പോലെ തന്നെ വശങ്ങളിലൊന്നും പ്ലെയിൻ ആണ് സംഭവം. ഒരു ബോഡി ലൈൻ ചെറുതായിട്ട് അതും ഈ ഹെവി ആയിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ളൊരു ബോഡി ലൈൻ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവിടുന്ന് ബാക്കിൽ ബാക്ക് ഡോറിലേക്ക് വരുന്നത്. ഇതിനകത്ത് പറയാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സൈഡിൽ താഴെ കൊടുത്ത ഒരു ക്ലാഡിങ്ങും അതിൽ കൊടുത്തിരിക്കുന്ന സിൽവർ ലൈൻ മാത്രമാണ്. പിന്നെ അതുമല്ല ഈ വീലാർച്ചിനും ബോൾഡ്നെസ് വരുന്നില്ല, അവർ വല്ലാണ്ട് തള്ളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് വരുന്നില്ല. അത് ക്രോമിയം എലമെന്റ് മുമ്പിലുള്ള പോലെ സൈഡിലെ വിൻഡോയ്ക്കും വിൻഡോ ബോർഡറും ക്രോമിയം എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേളിലേക്ക് നോക്കിയാൽ റൂഫ് റെയിൽ സൈഡിൽ നിന്നാണ് ഈ വാഹനത്തിന്റെ ഒരു വലിപ്പം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു എം ബി വി എന്നുള്ളൊരു ഫീല് നമുക്ക് തരുന്നു ശരിക്കും സൈഡ് പ്രൊഫൈൽ. ഈ ഡോർ ഹാൻഡിലിന്റെ ഹെവിനെസ്സും കണ്ടില്ലേ, നല്ല തിക്കായിട്ട് ക്രോമിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ലോക്ക് കണ്ടോ, ഇത് ഡോർ ഹാൻഡിൽ നമ്മൾ വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ലോക്ക് വേറെ ആയിട്ട് സാധാരണ ഇവിടുന്ന് ഇങ്ങനെ തുറന്നു വരികയാണ്. ലോക്ക് അകത്ത് വേറെ ആയിട്ട് നിൽക്കുന്നു, അതൊക്കെ ഒരു പുതുമ തന്നെയാണല്ലോ എന്ത് പറഞ്ഞാലും. അപ്പൊ
ഇതോടെ നമ്മൾ ഇതിന്റെ ഒരു ബാക്കിന്റെ ഡിസൈൻ നോക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലത്തേനേക്കാളും കുറച്ചും കൂടെ റിച്ച് ബാക്കാന്ന് തോന്നുന്നല്ലേ. ഡിസൈനിൽ കുറച്ചും കൂടെ അല്ലെ, കുറച്ചും കൂടെ സ്റ്റൈലിഷ് ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എടുത്തു കാണിക്കാൻ പറയണത് ഈ ടെയിലാമ്പ് തന്നെയാണ്, എൽ ഇ ഡിന്റെ ടെയിലാമ്പ്. അതിനൊരു പേരും പറയും, സ്റ്റാർ മാപ്പ്. സ്റ്റാർ മാപ്പ് പാറ്റേണാണ് ഇത് ചെയ്തിരിക്കുന്നത്, ലൈറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻഭാഗത്ത് പറഞ്ഞ പോലെ തന്നെ മിനിമലിസ്റ്റിക് ആണ് ബാക്കും. തീർച്ചയായും അത് നല്ലൊരു ഭയങ്കര ഒരു കാഴ്ചയ്ക്കുണ്ട്. പിന്നെ അതുകൂടാണ്ട് താഴത്തുള്ള ഈ ക്രോം ലൈനിങ്ങും, ഈ ക്രോം ഇത് ബമ്പറിലൂടെ പോകുന്ന സംഭവം ശരിക്കും എടുത്ത് എവിടുന്ന് വേണമെങ്കിലും വണ്ടിയുടെ ലുക്കിന് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവം. ഇവിടെ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചോ, രണ്ട് സൈഡിലും അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ രീതിയിൽ ലോഗോ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇയാടെ കാരൻ സെഗ്മെന്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് 1.4 liter ടർബോ പെട്രോൾ എഞ്ചിൻ, അതിൽ മാത്രമാണ് ഈ ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്നത്. ആ ഒരു ബാഡ്ജിങ്ങും സാധാരണ മറ്റുള്ള വണ്ടികളൊക്കെ ഒഴിവാക്കുന്ന നേരത്ത് ഇവരത് എന്താ സംഭവം കൊണ്ടുവരുന്നുണ്ട്. ബാക്കിയെല്ലാം നോർമൽ. ഇപ്പം ഞാൻ പറയാം, ഒരു ഈ സ്പോയിലർ ആണെങ്കിലും വിങ് സ്പോയിലർ ആണെങ്കിലും ഇതൊക്കെ വാഹനത്തിന്റെ പിൻഭാഗം എന്താ അലങ്കരിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷെ ഈ വണ്ടിക്ക് നമുക്ക് എനിക്ക് ഒരു വഴിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹൈറ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. അതായത് ഒരു MPV എന്നുള്ള നിലയിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു വണ്ടി, അതായത് ശരിക്കും പറയാൻ നമുക്ക് തോന്നുന്നുണ്ട് ആ വണ്ടിയിൽ. ഇതിന്റെ ബൂട്ടും തുറന്നു നോക്കിയാലോ, ബൂട്ടിന്റെ അതായത് MPVയിലാകുമ്പോൾ നമ്മൾ ബൂട്ടിന്റെ കാര്യത്തിലാണ് സ്പേസ് ഒരു ചർച്ചയാണ്. ഇപ്പോൾ ടച്ചിൽ തന്നെ വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ടാണ്. ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് വേണമെങ്കിലൊക്കെ ഉണ്ട്, ഈ ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ഉള്ളില് വേറൊരു സ്റ്റോറേജ് സ്പേസും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഈ ബോർഡ് പൊക്കി കഴിഞ്ഞാൽ വേറൊരു സ്റ്റോറേജ് സ്പേസും കൂടെ അതിനകത്തുണ്ട്. പിന്നെ അതിന്റെ താഴത്താണ് സ്പെയർ വീല് വെച്ചിരിക്കുന്നുള്ളത്. ബാക്ക് സീറ്റ് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മടക്കി വെക്കുന്ന, ഇവിടുന്ന് ബാക്ക് നിന്ന് മടക്കാൻ പറ്റുന്നൊരു ഹോൾഡിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കിട്ടുന്ന സീറ്റ് മടക്കി വെക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇത് ഈ രണ്ട് സീറ്റ് മടക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ സംഭവം, അവിടുത്തെ സ്പീക്കറുകൾ ഇവിടെയും ഏറ്റവും ബാക്കിലെ ഇതിലും വരുന്നുണ്ട്. അങ്ങനെ എന്താ പറയുന്നത്, പിൻഭാഗം എല്ലാം കൊണ്ടും അല്ലേ ഒരു എന്താ പറയുന്നത്, ഒരു MPV ആണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു വലുപ്പമുണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആ റോ തേർഡ് റോ മടക്കി കഴിഞ്ഞാൽ വളരെ ഡീസന്റ് ആയിട്ടുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നോർമലി ഇപ്പോൾ ഈ സെഗ്മെന്റ് നമ്മൾ കണ്ടിട്ടുള്ള വാഹനങ്ങളെക്കാളൊക്കെ അല്പം സ്പെഷ്യലാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇത് സീറ്റിങ്ങിൻ്റെ ഇതിൻ്റെ അല്ല, അഡീഷണൽ ആയിട്ട് കുറേ സാധനങ്ങൾ ഫീച്ചേഴ്സ് കേട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പറയേണ്ടത് ഇതാണ്, സ്മാർട്ട് എയർ പ്യൂരിഫയർ. സാധാരണ നമ്മൾ വേറെ SUVകളിൽ ഈ ഒരു പ്യൂരിഫയർ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു പൊസിഷൻ നടുക്കായിരിക്കും. ഇത് മാത്രം ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടൊരു ഐഡിയ ആണെന്ന് തോന്നുന്നു അല്ലേ. അതെ, ഇതിൽ പല മോഡുകൾ പോലും ഇതിൽ ഡിഫറെൻ്റ് ആണ്. മറ്റേതെന്ന് പറഞ്ഞാൽ സിംഗിൾ മോഡലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം, ഫിൽറ്റർ അഡ്ജസ്റ്റ് ചെയ്യാം, സ്വിച്ച് ഓഫ് ചെയ്യാം, അങ്ങനെ പല വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിന്റെ പ്ലേസിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടെ, ഡ്രൈവർ സീറ്റിന്റെ ബാക്കിലായിട്ട്. അത് തീരെ സ്ഥലം എടുക്കുന്നില്ല, അതാണ് പ്രധാനം. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ നഷ്ടപ്പെടുകയാണ് ഫ്രണ്ടിലുള്ള ക്ലസ്റ്ററിലുള്ള. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ നോർമൽ രീതിയിൽ ഇതിന് പകരമായിട്ടാണ് ഇപ്പുറത്ത് നമുക്ക് ഇത് ട്രേ തന്നിട്ടുള്ളത്. സ്റ്റോറേജ് സാധനങ്ങളൊക്കെ ഫുഡ് ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് നോബ് പോലെയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ രണ്ട് ചാർജറുണ്ട്, USB ചാർജറിനുള്ള ഇത് തന്നിട്ടുണ്ട്. സെക്കൻഡ് റോ നമ്മളെ MPV ഇതിപ്പോൾ നമ്മുടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് സീറ്റ് മാക്സിമം വലിച്ച് മുൻ ബാക്കോട്ട് ഇട്ടിട്ടുള്ള സീറ്റാണ്. എന്നിട്ട് വരെ നമുക്ക് കംഫർട്ടാണ് സീറ്റ്, കാല് നീട്ടി വെക്കാം, ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീതിൻ്റെ ഇഷ്യൂ ആണോ എന്ന് അറിയില്ല. സീറ്റിൻ്റെ വലിപ്പം, സീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാപ്റ്റൻ സ്റ്റൈലിൽ സീറ്റാണ്, കുറച്ച് വീതി കുറച്ച് കുറവ് ഫീൽ ചെയ്യുന്നു. പിന്നെ ഇതിലുള്ള പിള്ളേർക്ക് വേണ്ടി അത് ശരിക്കും ഇത് കയറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കുറച്ച് നല്ല കണ്ടീഷൻ വരും. പിന്നെ പ്ലേസിംഗ് വ്യത്യാസമാണ്, പക്ഷേ വേറൊരു പ്രത്യേകത ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല് നമുക്കിപ്പോ ഒരു ഇൻബിൽറ്റ് ആയിട്ട് ഒരു ഡോർ കാർട്ടൺ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. ഇതിനേക്കാൾ എല്ലാം വേറൊരു പ്രത്യേകതയുണ്ട്. നമുക്കിപ്പോ ഇവിടെ സപ്പോസ് ബാക്കിലെ സീറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സാധാരണ പോലെ ഒടിച്ചു മടക്കുന്ന പരിപാടിയൊന്നും വേണ്ട, ഒരൊറ്റ ടച്ചിൽ സീറ്റ് മടങ്ങി വന്നോളൂ. നമ്മുടെ ഈ സീറ്റിന്റെ ബാക്കിലായിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ മടങ്ങി വരുന്നു, പിന്നെ അവിടെ നിങ്ങൾ പൊക്കി കൊടുത്താൽ മതി.
ബാക്കിലുള്ള പിന്നെ ഡോർ പാനലില് നമ്മള് ഫ്രണ്ടില് കണ്ടിട്ടുള്ള അതേ ഡിസൈൻ തന്നെയാണ് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളത്. ഇതായിട്ടുള്ളത് സിൽവർ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ആംറസ്റ്റ് കുറച്ചും കൂടെ വീതിയുള്ള ഭാവമായിരുന്നു എന്ന് തോന്നുന്നു. ബാക്കിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ USB ചാർജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സീറ്റിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഉണ്ട്, ACന്റെ വെന്റ് അടുത്തൊരു സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം തലയ്ക്ക് മുകളിലൂടെയാണ് AC വരുന്നത്. അകത്തേക്ക് വന്നു കഴിയുമ്പോഴും ഇഷ്ടം പോലെ പുതുമയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് എന്താ അതിന്റെ ഒരു ഇന്റീരിയർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇത് ഇതുവരെ നമ്മള് ഈ ഇന്ത്യയിൽ ഇപ്പൊ ഇറങ്ങിയിട്ടില്ല. അതെ വെച്ചാൽ ഹൈഎൻഡ് കാറുകൾ നമ്മള് ചെക്ക് കാണാത്ത കാറുകളിലെ മാറ്റിയിട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വ്യത്യാസമുള്ള ഒരു വണ്ടി. താരതമ്യം മറ്റു മോഡലായിട്ടും വേറെ ഈ സെഗ്മെന്റിലുള്ള വണ്ടിയായിട്ട് താരതമ്യമില്ല. കാരണം കംപ്ലീറ്റ് നീറ്റ് ആണ്, ഫ്രഷ് ആണ് സംഭവം. പിന്നെ അത് കൂടാണ്ട് ഇവര് കമ്പനി തന്നെ ഇവര് കിയെന്നെ പറയുന്നത് സ്പേസ് ക്രാഫ്റ്റ് ഇൻസ്പയർഡ് ഇൻസൈഡ് എന്നൊക്കെ പറയും. അതായത് ഇതിന്റെ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളും കംപ്ലീറ്റ്. അതായത് ഇൻസ്ട്രുമെന്റ് ഈ ഫ്രണ്ട് സൈഡും നമ്മുടെ ക്ലസ്റ്റേഴ്സും ഒക്കെ പാടെ ചേർത്തിട്ട് തന്നെ വേറൊരു ഇതന്നെ നോക്കിയാൽ കംപ്ലീറ്റ് മിനിമലൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അധിക സംഭവങ്ങളൊന്നും കാണാൻ ഭയങ്കര അടുക്കും ചിട്ടയോടെ ഡാഷ്ബോർഡ് ഞാൻ പറയാം. എനിക്ക് തോന്നിയ ഒരു ഇതെന്ന് വെച്ചാല് നമ്മൾ സാധാരണ എല്ലാം നമ്മളെ ഫേസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കുറച്ച് മേളിലേക്ക് സുപ്പീരിയർ പൊസിഷനിൽ മേളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോ എന്നാ പറയുന്നത് എനിക്ക് അതൊരു എന്താ പറയുന്നത് ഒരു ഇഷ്ടക്കേടായിട്ട് തോന്നി. സൈത്താട്ടൻ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ആയിട്ട് പറഞ്ഞു. ഈ ഡിസ്പ്ലേ, അതായത് ഈ 10 ഇഞ്ചിന്റെ ഈ ഡിസ്പ്ലേ തന്നെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ചേർന്നിട്ടിരിക്കുകയാണ്. ഒരു നമ്മളിതിന് വേറെ വേറിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല, ഈ കളറിന്റെ കോമ്പിനേഷനോട് കൂടി ചേർന്നിട്ടാണ് ആ സിംഗിൾ ഇതായിട്ട് തന്നെയാണ് ഒറ്റ പാനല്. ഈ രണ്ട് ഈ കളേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ പിയാനോ ബ്ലാക്കിലും പിന്നെ ഈ ഡിസൈൻസും ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വേറെ ഫോർമാറ്റിലേക്ക് തന്നെ മാറിപ്പോയി. കാരണം ഈ ഡിസൈൻസും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിയാനോ ബ്ലാക്കും ഒരു ഗ്രേയിഷും കൂടെ കളർന്നിട്ടുള്ള ഡിസൈൻസ് സ്റ്റൈലായിട്ടുണ്ട്. അതിപ്പോ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ തൊട്ട താഴത്തേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ AC വെന്റ് തന്നെ നമ്മള് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലായി. കാരണം ആകെ കാണുന്നത് നമുക്ക് ഒരു ലെയർ മാത്രമാണ്, ഒരു സിൽവർ ലൈൻ മാത്രം കാണാം, ചെറിയൊരു ഹോൾ ഉണ്ട് ഈ സൈഡിൽ, അത് മാത്രമേ കാണാം. ഓട്ടോമാറ്റിക് ആണ് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം. അതിന്റെ ഒരു പ്ലേസിംഗ് ആണെങ്കിലേ ഒരു എന്താ പറയുക, നമ്മള് കിയയുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ വണ്ടികളിലെല്ലാം നോക്കിയാല് ഫീച്ചറുകൾ ഉണ്ടെന്ന് കാണിക്കും. പക്ഷെ ഈ വണ്ടിയിൽ ഫീച്ചറുകൾ ഒത്തിരി ഉണ്ട്, പക്ഷെ ഒന്നും എന്നാ പറഞ്ഞാൽ എടുത്തു വെച്ച് കാണിക്കുന്ന പോലെ ഇപ്രാവശ്യം സാധാരണ മറ്റേ നോബുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം ഈ താഴോട്ട് അമർത്തുന്ന ഒരു പ്രത്യേക സ്വിച്ച് എന്ന് പറയാം, അതാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാം വ്യത്യസ്തത കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ മൂന്ന് കളറിലേക്കുള്ള ഒരു വരവ്, ഈ ബ്ലാക്ക് പിയാനോ ബ്ലാക്ക്, പിന്നെ അതിനുശേഷം ഒരു പ്ലാസ്റ്റിക്കിന്റെ ബ്ലാക്ക്, അതിനുശേഷം പിന്നെ സിൽവറിന്റെ ഒരു കൂട്ടിങ്, അത് താഴത്തെ ക്രോമിന്റെ ഒരു സിൽവറിന്റെ ഒരു റിത്തിക് ലൈനിങ്. ഏറ്റവും താഴോട്ട് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ചന്ദന കളർ, ചന്ദന കളർ നല്ല കളറാണ്. താഴോട്ട് വരുവാണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇതിപ്പം എന്നാ പറയുന്നത് USB ചാർജർ, അത് സി ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 4 എണ്ണം മറ്റോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ ഓട്ടോമാറ്റിക് വണ്ടിയാണ്, എന്റെ ഒരു ഗിയർ നോബ് ഒക്കെ ആണെങ്കിലും എന്നാ പറയുന്നത് ഒരു പ്രീമിയം ലുക്ക് ഉണ്ടല്ലോ. അത് ഇതിനകത്തൊരു ഈ നമ്മുടെ ലാസ്റ്റ് നമ്മൾ തീരുന്നത് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് വരെ കൂൾഡ് ആണ്, കൂൾഡ് ആയിട്ടുള്ള. പക്ഷെ ഇത് മാത്രമാണ് നമുക്കൊരു തോന്നുന്നത്, കാരണം ഇതൊരു കവേഡല്ലാതെ മൊത്തം ആ വരുന്നതിന്റെ കൂടെ തന്നെ ആംബ്രസിന്റെ താഴെയായിട്ട് ഒരു കവേഡ് അല്ലാത്ത ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റോറേജ് സ്പേസിൽ നമ്മൾ അതിൽ വേണമെങ്കിൽ പോസിറ്റീവ് പറയാം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സാധനങ്ങൾ ഇത് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെറിയ സാധനങ്ങൾ വെക്കാം. അത് കൂടാണ്ട് അത് ഇത്രയും വലിപ്പമുള്ള ഒരു സംഭവം നമ്മൾ ഇതിൽ വെക്കില്ല, അതിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സാധനങ്ങൾ വെക്കില്ല. അപ്പൊ ഈ രണ്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് മാറി മാറി. അതങ്ങനെ പിന്നെ ഈ പറഞ്ഞാൽ ഇവിടെ നമ്മൾ വെന്റിലേറ്റഡ് ആണ് സീറ്റുകൾ, രണ്ട് സീറ്റുകൾ അതിന്റെ ഒരു അത് കണ്ട് നമുക്ക് ഡ്രൈവറിനും അല്ല പാസഞ്ചറിനും അവരവന് വേണ്ട സാധനം ആക്സസ് ചെയ്യാനുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ സൈഡ് ഡ്രൈവർ ഇരിക്കുവാണെങ്കിൽ ഡ്രൈവർ സീറ്റ് വെന്റിലേഷൻ, പിന്നെ മോഡുകൾ, മൂന്ന് ഡ്രൈവ് മോഡാണ് അത്ര ആ മോഡിനുള്ള ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇത് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് ആ സൈറ്റാണ് നേരത്തെ പറഞ്ഞ പിയാനോ ബ്ലാക്ക് ഡാഷ്ബോർഡ് മൊത്തം നിറഞ്ഞ് ഡോർ പാഡിന്റെ സൈഡ് വരെ എത്തുന്നുണ്ട്. അതേ ഡിസൈൻ ഉൾപ്പെടെ ഇറങ്ങി വരുന്നുണ്ട്. അതൊക്കെ അതൊരു സ്റ്റൈലിഷ് എലമെന്റ് തന്നെയാണ്. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ ഒരു ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ സോണറ്റിലൊക്കെ കണ്ടിട്ടുള്ള അതേ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു RPM ഇപ്പുറത്തോടോ മീറ്റർ ഇപ്പുറത്തും സ്പീഡോ മീറ്റർ രണ്ടും എല്ലാം ഡിജിറ്റലാണ് സ്ക്രീൻ ആയിട്ട് തന്നെ. പക്ഷെ അതിന്റെയും ഒരു ലൈറ്റിങ്ങും അതൊക്കെ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഫീൽ. ലൈറ്റ് 64 ടൈപ്പ് മൊത്തം ആംബിയന്റ് ലൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ അതിന്റെ കൂടെ അതും ഉണ്ട്. സ്റ്റിയറിംഗ് ആണെങ്കിലും ആ പറഞ്ഞ ഡി കട്ട് അവരുടെ എല്ലാ വണ്ടിയിലും ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ്. വേറെ ഒന്നും കൂടെ പ്രാവശ്യം അഡീഷണൽ വെച്ചിട്ടുണ്ട്.
സ്വന്തം വണ്ടിന്റെ പേര് സ്റ്റിയറിംഗ് ബാക്കി കാക്കിയാണ് കൊടുത്തോണ്ടിരുന്നത് കൂടാണ്ട് കാരൻസും കൂടെ ഇവിടെ കൊടുത്തു. പക്ഷെ ഇതിന്റെ ഒരു ഇതുണ്ടോ, ലെതർ റാപ്പിംഗ് കൊടുത്തിട്ട് ബ്ലൂ ആണ് കളറ്, ബ്ലാക്ക് വന്ന ലെതർ റാപ്പ് കൊടുത്തതാണ്. പിന്നെ മൾട്ടി ഫംഗ്ഷൻ, അതിപ്പം ഈ പറഞ്ഞ ലിയോസൊക്കെ നമ്മള് ഒരു ഹൈ എൻഡ് വണ്ടിയാണ്, നമ്മൾ ഏറ്റവും ഓടിക്കുന്ന ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അതിനകത്ത് എല്ലാ ഫീച്ചറുകളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി നമ്മള് ഇതിന്റെ ഇൻഫോർടൈൻമെന്റിന്റെ കാര്യം ജസ്റ്റ് നമ്മൾ പറഞ്ഞുള്ളൂ, അതായത് 10.2 ഇഞ്ച് വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ അതിനകത്താണ് ഫീച്ചറുകൾ മൊത്തം. നമ്മളിപ്പോ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വാണിംഗ് മറ്റേ പാർക്കിംഗിന്റെ സംഭവം ഇതെല്ലാം അതിൽ തന്നെ ക്ലസ്റ്റർ, ക്ലൈമറ്റ്, ലൈറ്റ്, നമ്മൾ ആംബിയന്റ് ലൈറ്റ്, ഇതൊക്കെ നോർമൽ രീതിയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹൈ എൻഡ് വണ്ടികളൊക്കെ പിന്നെ ഡോറിന്റെ ഓട്ടോലോക്കേഷൻ, അതൊരു ഫുൾ സ്ക്രീൻ നാവിഗേഷൻ ആയിട്ടാണ് വരുന്നത്. വെഹിക്കിൾ സ്പീഡും ട്രാഫിക് ഇൻഫോയും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നാവിഗേഷന്റെ കൂടെ തന്നെ തരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോ സൗണ്ട്, പിന്നെ ഇത് കണക്ടഡ് ഇതാണല്ലോ, കണക്ടഡ് എം പി വി ആണല്ലോ. അപ്പൊ അതിന്റെ പിന്നെ അതല്ല വേറെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോസിന്റെ സിസ്റ്റമാണ്, ബോസിന്റെ മ്യൂസിക് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ സാധനം കിയ കണക്ട്, നേരത്തെ ഇവർ യുവോ കണക്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് അടുത്തിടയ്ക്കാണ് കിയ കണക്ട് ആക്കി മാറ്റിയത്. അതിനകത്താണ് ഈ പറഞ്ഞുള്ള ഇതിന്റെ സേഫ്റ്റി ഇങ്ങനത്തെ ഫീച്ചർ, അതായത് വാഹന സത്യത്തിന്റെ വാഹനം നമുക്ക് തരുന്ന സുരക്ഷയല്ല, വാഹനത്തിന്റെ സുരക്ഷ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ കണക്ടിവിറ്റി സംവിധാനങ്ങളെല്ലാം ഈ ഒരു ഇതിനകത്ത് എന്താ പറയുക, കിയ കണക്ട് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് തരുന്നേ. അതും ഈ പറഞ്ഞ ടച്ച് ആണ് മൊത്തം ഫുള്ളി താഴെ വരെ, അതിന് രണ്ട് സൈഡിൽ മാത്രം ഓരോ നോബ്, ചെറിയ നോബ്, അത് ശരിക്കും ഈ ഒരു ഏരിയയിൽ സ്വിച്ച് എന്ന് പറയാൻ അത് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ സൺപ്രൂഫ്. പിന്നെ ഇതില് വേറൊരു കാര്യം കൂടെ പറയാം, നമ്മൾ വിട്ടുപോയിട്ടുണ്ട് പാഡിൽ ഷിഫ്റ്റ്. അതായത് ഇപ്പം നമ്മളാണ് നമ്മൾ ഓടിക്കുന്ന വാഹനമാണ് ഇതിനകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടി, 140 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇതിലേക്ക് 1.4 ടർബോ TGDI എഞ്ചിൻ ആ ഇതാണ്. അതിന്റെ പേര് പറയാം സ്മാർട്ട് സ്ട്രീം. അതിപ്പം ഇതിനകത്ത് അപ്പം 7-speed DCT അത് ഇതിന് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ സൈഡ് പാനൽ അതായത് ഡോർ പാനലിൽ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് വെക്കുന്ന ഒരു ഭാഗത്തിനുള്ള വ്യത്യാസം വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞ സ്റ്റോറേജ് സ്പേസ്, ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സൈത്തേട്ട, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചറുകളെ കുറിച്ചാണ്. സേഫ്റ്റി ഇപ്പോൾ ബാക്കി ഇപ്പോൾ എല്ലാ വാഹനവും തരുന്ന പോലെ ABSഉം EBD ഇതുപോലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചറുകളെല്ലാം ഈ വാഹനം തരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് അടിസ്ഥാന വേരിയൻറ്റ് മുതൽ, ഏറ്റവും താഴ്ന്ന വേരിയൻറ്റ് മുതൽ 6 എയർ ബാഗ് വരുന്നത് ഈ വാഹനത്തിൻ്റെ, ഇത് ഈ സെഗ്മെൻറ്റിൽ ഈ വാഹനത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു റെക്കോർഡ് എന്ന് തന്നെ പറയാം. അത് ഈ വാഹനത്തിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റാണ്. ഇനിയിപ്പം ഓടിച്ചു നോക്കിയിട്ട് വരാം അല്ലേ, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, എക്കോ മോഡിൽ തുടങ്ങാം അല്ലേ. നോർമൽ മോഡിൽ നമ്മൾ തുടങ്ങുന്നു, നോർമൽ മോഡിൽ തുടങ്ങുന്നു, എന്നിട്ട് നമുക്ക് മാറി മാറി നിൽക്കാം. പക്ഷേ ഇതിപ്പം എന്താ പറയുന്നത്, നമ്മളൊരു ഇനീഷ്യൽ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ട്രാൻസ്മിഷന്റെ ഹൈലൈറ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോ ടർബോ എഞ്ചിനുള്ള ഒരു വാഹനം 140 PS വരെ പവർ, മാക്സിമം പവർ ഉത്പാദിപ്പിക്കുന്ന ഒരു വാഹനം സ്വാഭാവികമായിട്ട് എന്നാ പറയുന്നത് പവർഫുൾ ആയിരിക്കും നമുക്കറിയാം. പക്ഷെ ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, അതിന്റെ ഒരു ഫീല് ഭയങ്കരമാണ് നമുക്ക്. എന്നാ പറയുന്നത് ലാഗോ കാര്യങ്ങളോ ഒന്നും സ്വാഭാവികമായിട്ട് പറ്റിയിട്ടാണ് നമ്മള് ഈ നോർമൽ രീതിയിൽ നമ്മൾ നോക്കുന്ന സ്ലോ റണ്ണിങ്ങിൽ എങ്ങനെയാണ് ഈ ലാഗിങ് വരുന്നത്, അതായത് ഇയർ ഫസ്റ്റ് മറ്റേ തുടക്കത്തിലുള്ള ഷിഫ്റ്റുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു, പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല തോന്നുന്നുണ്ടല്ലേ. എന്നാ പറയുന്നത് ഇപ്പം ഇതിനു മുമ്പ് നമ്മൾ DCT ഓടിച്ചിട്ടുള്ള നമ്മൾ ഹ്യുണ്ടായിയുടെ വാഹനങ്ങൾ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു എന്നാ പറയുന്നത് എനിക്ക് പക്ഷെ പൊതുവേ ഞാനിക്ക് DCT ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാക്കി ഈ പറഞ്ഞ CVTനേക്കാളും AMTനേക്കാളും DCT എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടെ അഗ്രസീവ്നെസ് ആണ് വണ്ടിക്ക്. അതെ അതെ, അതാകുമ്പോ ഒരു സ്പോർട്ടി ആവുകയാണല്ലോ ആ ഒരു ട്രാൻസ്മിഷൻ വരുമ്പോഴത്തേക്ക്. അതെ അതെ. പിന്നെ ഇപ്പൊ ഇതിന്റെ സ്റ്റിയറിംഗ് ആണ് ഭയങ്കര ഫ്രീ ആണ്, ഭയങ്കര അത് ഈ ജനസുകൾ മുഴുവൻ അങ്ങനെ തന്നെയാണ്. കാരണം ഹ്യുണ്ടായി ആയാലും കിയ ആയാലും ഇതിന്റെ ട്രാൻസ്മിഷനിലും ഈ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റിയിലും ആണ് ഇതിന്റെ കംപ്ലീറ്റ് എന്താ പറയാ പവർ അവർ കാണിക്കുന്നത്. ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്മിഷൻ ഇപ്പോൾ മാനുവൽ ആണെങ്കിലും ഇങ്ങനെ വളരെ സ്മൂത്ത് ആയി ഇട്ടിട്ട് ചേഞ്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഇത്. എന്നാ നമുക്കൊന്ന് സ്പീഡ് ഒന്ന് ജസ്റ്റ് എടുത്തു നോക്കാം നമുക്ക് എന്നാണേലും. നമ്മുടെ റോഡുകൾ നിഷ്കർഷിച്ചിട്ടുള്ള 80 സ്പീഡൊക്കെ വരും, നമുക്ക് വളരെ ചെറിയ RPM തന്നെ ആ ഒരു സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഒരു ലാഗോ എന്നാ പറയുന്നത് ബാക്കി ഏത് ട്രാൻസ്മിഷനേക്കാളും ഇതാണ്, സ്പോർട്ടിയാണ് ഡ്രൈവ്. അതുപോലെ തന്നെ എഞ്ചിന്റെ കാര്യം ഇപ്പൊ നോക്കുവാണെങ്കിലും ഇത് പറഞ്ഞത് നമ്മൾ എടുത്തു കണ്ടില്ലേ, ഇത്ര കുറഞ്ഞ RPM തന്നെ നല്ല സ്പീഡിലേക്ക് വരുന്നുണ്ട്.
ഞാൻ എൻ്റെ ഒരു ഡ്രൈവിങ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഞാൻ എന്തൊരു കാര്യം ചെയ്യാൻ ഇപ്പം നിങ്ങളും കൂടെ ഓടിച്ചിട്ട് നമ്മുടെ ഇപ്പം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഡ്രൈവർ നമുക്ക് മാറി നോക്കാം. അപ്പം സൈത്താറിന്റെ അടുത്ത് നോക്കാണ്, പാഡി ഷിഫ്റ്റിലല്ലേ തുടക്കം തൊട്ട് ട്രൈ ചെയ്യുന്നത്? പാഡി ഷിഫ്റ്റിൽ ഇടാം. എസ് വണ്ണി തുടങ്ങി കേട്ടോ. എസ് വണ്ണി തുടങ്ങണം. മോഡ് മാറുന്നത് സ്പോർട്സ് മോഡൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ കാണാൻ പറ്റും ഏത് മോഡിലാണ് നമ്മൾ ഓടുന്നത്. പറയണ പോലെ നമുക്ക് ഒരു ലാഗിങ്ങും തീരെ ഫീൽ ചെയ്യുന്നില്ല. ഈ വണ്ടിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും തോന്നുന്നില്ല. ഗെയിം കളിക്കുന്ന പോലെ ഉണ്ടാവും. അത് ഈ പറഞ്ഞാൽ നമ്മള് ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടെ നമുക്ക് മാറ്റാനും പറ്റും. അതെ അതെ, കൊമോഡ് ആകുമ്പോൾ കൂടുതൽ ഫ്യൂവൽ എഫിഷ്യന്റ് ആവും. വളരെ സാധാരണമായ ഒരു ഡ്രൈവ് എനിക്കൊന്നും. സിറ്റി ഡ്രൈവുകൾക്കൊക്കെ എപ്പോഴും നമ്മൾ നോർമൽ അല്ല കൊമോഡ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ. ഇതില് ഈ സീറ്റ് ഒന്ന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആക്കായിരുന്നു. അതൊരു മാനുവൽ ആണ്, അതൊരു പോരായ്മയാണ് അല്ലേ എന്തൊക്കെയായാലും. കാരണം ഈ ഒരു സെഗ്മെന്റ് വരുന്ന വണ്ടി ആകുമ്പോഴേ ഈ ഒരു സെഗ്മെന്റ് വരുന്ന വണ്ടി മാത്രമല്ല ഈ ഒരു സെഗ്മെന്റിന്റെ മാത്രമല്ല ഇത് കിയയും കൂടെ ആയതുകൊണ്ടാണ്. കിയയിൽ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ സ്പോർട്സ് ആകുമ്പോഴത്തേക്ക് എഞ്ചിൻ സൗണ്ട് ശരിക്കും നമ്മൾ അറിയുന്നുണ്ട്. അതെ, സ്പോർട്സ് ഷിഫ്റ്റിംഗ് ഒക്കെ പാകത്തിനാണ് അതിന്റെ ആർപിഎം കേറുന്നത് തന്നെ കണ്ടില്ലേ. നിങ്ങൾ അവരെ ഓടിച്ചിട്ട് എങ്ങനെയാണ്? ഒരു ഇതൊരു സ്പോർട്സ് കാർ ആണോ അതൊരു ഫാമിലി കാർ ആണോ? ഫാമിലി കാർ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോ നമ്മള് ഫാമിലി കാർ എന്നുള്ള നിലയ്ക്ക് എന്നെ കൂട്ടാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഈ ഇതിന്റെ കാര്യത്തില് പവറിന്റെ കാര്യത്തില് ഒട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സ്പോർട്സ് മോഡിൽ ഇടുമ്പോ തന്നെ വണ്ടിന്റെ ആ എരമ്പല് വരുന്നുണ്ടല്ലോ. അതെ അതെ അതെ, അതിനനുസരിച്ചിട്ട് കേറി പോകുന്നുണ്ട് വണ്ടി. സൗണ്ട് മാത്രമല്ല സ്പീഡും കേറുന്നുണ്ട്. നമ്മള് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യും. ഒന്നാമത് ഇതിന്റെ ഈ അകവും പുറവും എന്നുള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് എന്തൊരു വ്യത്യസ്തത നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അതെ, പറയാലോ ഡിസൈൻ വൈസ്. ഇപ്പം ഡിസൈൻ വൈസ് ആണല്ലോ അകത്ത് കയറിയപ്പോഴാണ് നമ്മള് തമ്മിലൊരു കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നത് തുടക്കത്തില്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്നെ പറഞ്ഞു എന്നെക്കാളും കുറച്ച് വണ്ടിനെ സപ്പോർട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട നിങ്ങളാണ്. അപ്പൊ പെർഫോമൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഹാപ്പിയാണ്, മോശമില്ലാത്ത രീതിയിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പറ്റുന്നുണ്ട്.